ആൻസ് എന്ന് പറഞ്ഞത് ബാംഗ്ലൂർ എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ ലിജിൻ ജോസ് എന്ന ഡയറക്ടർ കൂടെ എന്റെ അടുത്ത് വന്നാണ് കഥ പറഞ്ഞത്. ആ കഥ ഇതല്ലായിരുന്നു കഥ. ഒരു വലിയൊരു റാക്കറ്റ് ഇതുപോലെ ധ്യാനങ്ങളൊക്കെ നടത്തി പൈസ തട്ടുന്ന ഒരു റാക്കറ്റിന്റെ ഒരു കഥയായിരുന്നു. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ധ്യാനം കൂടാൻ എല്ലാ ദിവസവും ഒരു വീൽ ചെയറിൽ ഒരു ചെറുപ്പക്കാരനുമായി ഒരു തന്റെ സഹോദരനുമായി ഒരു പെൺകുട്ടി എല്ലാ ധ്യാന കേന്ദ്രത്തിലും അത് വന്നിരുന്നു. ഇയാളുടെ ധ്യാനം മുഴുവൻ കൂട്ടിയിട്ടും ഈ കുട്ടിക്ക് സൗഖ്യം വരുന്നില്ല. അതായത് ഈ പെൺകുട്ടി ധ്യാന കേന്ദ്രത്തിൽ ഇയാളുടെ ധ്യാനം കൂട്ടിയിട്ട് ഈ കൊച്ചിന് വീൽ ചെയറിൽ നിന്ന് എണീക്കാൻ സാധിക്കുന്നില്ല. ലാസ്റ്റ് ഈ ധ്യാന ഗുരു തന്നെ പറയുന്നു, എനിക്ക് ഇതിനുള്ള കഴിവില്ല, ഇത് തട്ടിപ്പാണ്, നീ ഇനി വരരുതെന്ന് പറയുന്നു. ഏറ്റവും അവസാനം സംഭവിക്കുന്നത് ആ ധ്യാനഗുരു തന്നെ അവിടെ നിന്ന് പറയുന്നു, ഇന്നൊരു വലിയ അത്ഭുതം നടക്കുമെന്ന് പറയുന്ന ദിവസം ഈ കൊച്ചു വീൽ ചെയറിൽ നിണീക്കുന്നു. അങ്ങനെ ഈ ധ്യാനഗുരു എന്ന് മനസ്സിലായി യഥാർത്ഥത്തിൽ ക്രൈസ്റ്റ് ഉണ്ടെന്നുള്ളതും. സമകാലിക സിനിമാ മേഖല ഒന്നടങ്കം ഹൈജാക്ക് ചെയ്യപ്പെടുന്നുവെന്നതിന്റെ സൂചനയാണ് സിബി തോട്ടുംപുറത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ ലഭ്യമാകുന്നത്. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ ഫഹദ് ഫാസിലായിരുന്നു മുഖ്യ കഥാപാത്രമായി എത്തിയത്. ചിത്രത്തിന്റെ ഫണ്ടിങ്ങിലുള്ള ദുരൂഹത നിലനിൽക്കെ ട്രാൻസ് എന്ന ചലച്ചിത്രം ആസൂത്രിത നീക്കത്തിലൂടെ അധിക്ഷേപിക്കാൻ ലക്ഷ്യമിടുകയായിരുന്നുവെന്നും സിബി തോട്ടുംപുറത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ തെളിയുകയാണ്.